ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ RX 100 പറ്റിയാണ്. അപ്പം ഈ വണ്ടി ശരിക്കും എൻ്റെ കയ്യിൽ ഇപ്പം വന്നിട്ട് ഏകദേശം 12 വർഷമായി. നമ്മൾ വാങ്ങിച്ചപ്പോൾ തൊട്ട് നമ്മുടെ ഫാമിലി തന്നെയായിരുന്നു, പക്ഷേ ഞാൻ എൻ്റെ കയ്യിലെടുത്ത് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷമായി. അപ്പം 12 വർഷമായിട്ട് ഇതിനകത്ത് ഒരു പ്രോബ്ലം ഉണ്ട്, അതായത് ഇതിൻ്റെ ടീ സ്റ്റെം വളഞ്ഞിരിക്കുകയാണ്. അപ്പം അത് കാരണം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ ചെറുതായിട്ട് ഒരു സൈഡിലോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ടീ സ്റ്റെം നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇതിൻ്റെ ടീ സ്റ്റെമ്മിനെ ഇളക്കി മാറ്റേണ്ട ഒരു കാര്യമില്ല. വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഓടുകയാണ്, ടീ സ്റ്റെമ്മിലെ പ്ലേയോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഒരു 2-3 സ്പെയർ ടീ സ്റ്റെം കിടപ്പുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ആ ടീ സ്റ്റെമ്മിൻ്റെ കാര്യം ആയിരിക്കും ആലോചിച്ചു. ആലോചിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചിപ്പോൾ ഈ സാധനം 12 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്, എന്നിട്ട് ഞാൻ ഇത് എന്താ ഇതുവരെ മാറ്റാത്തതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്കില്ല. മടി തന്നെ അല്ലാതെ വേറെ ഒരു കാര്യമില്ല. അപ്പോൾ ഫൈനലി ഞാൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തിട്ട് ഈ ടീ സ്റ്റെം അതിനകത്ത് പുതിയ കോൺസെപ്റ്റും കൂടെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. മൊത്തത്തിൽ ഞാൻ മാറ്റുന്നില്ല കോൺസെപ്റ്റ്, ജസ്റ്റ് ടീ സ്റ്റെമ്മിന്റെ പാർട്ട് മാത്രമേ മാറ്റുന്നുള്ളൂ. അപ്പൊ ഈ കോൺസെപ്റ്റും കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഇതിനെടുത്ത് വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചതാണ്, എനിക്ക് ഇതിന്റെ ശരിക്കുള്ള കണ്ടീഷൻ അറിയത്തില്ല. എന്തായാലും നമുക്കിത് ഫിക്സ് ചെയ്ത് നോക്കാം, നോക്കിയിട്ട് എങ്ങനെ വരുമെന്ന് നോക്കാം. അപ്പം ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയെ സ്റ്റാൻഡിൽ ഇട്ടിട്ട് ഫ്രണ്ട് വീല് ഫോർക്കൊക്കെ ഊരിയിട്ട് ടീ സ്റ്റെമ്മ് മാത്രം ഇളക്കിയിട്ട് തിരിച്ച് പുതിയ ടീ സ്റ്റെം ഫിക്സ് ചെയ്യാം. അപ്പൊ വലിയ ഈ പറഞ്ഞ പോലെ കലാപങ്ങൾ ഇല്ലാതെ നമുക്ക് അത് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കാം. ഇനി അതിലോട്ട് തിരിയാം. Thank you.
അപ്പൊ അങ്ങനെ 12 വർഷം എന്റെ കയ്യിലിരുന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇതിന്റെ മേജർ പ്രശ്നം തീർക്കുന്നത്. ഇതിപ്പോ ഹാൻഡിൽ ഏകദേശം സ്ട്രൈറ്റ് ആയിട്ടുണ്ട്, നമുക്കൊരു 100% സ്ട്രൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. ടോപ്പില് ഈ പ്ലേറ്റും കൂടെ മാറ്റണം, അതും എന്റെ ഇരിപ്പുണ്ട്. ഇന്ന് എന്തായാലും അതിനുള്ള ആരോഗ്യം അത് അടുത്ത ദിവസം മാറ്റാം. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ പരിപാടികൾ ചെയ്ത് തുടങ്ങിയതാണ് ഈ ചാനൽ. അപ്പൊ നമ്മൾ ഏകദേശം ഒരു ആദ്യത്തെ വലിയൊരു ആദ്യത്തെ വലിയൊരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അതായത് 10,000 സബ്സ്ക്രൈബേഴ്സിന് അടുത്തായി. ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് ആവും. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം എത്രയും പെട്ടെന്ന് നമ്മൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, യൂട്യൂബിന്റെ അൽഗോറിതം അതിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ റീച്ച് കിട്ടും. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഇതിനകത്ത് പ്രശ്നങ്ങളോ കുറവുകളോ തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ അതൊക്കെ തീർക്കാം. ഇതല്ലാതെ വേറെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആയിട്ട് ഇതൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഞാൻ അതനുസരിച്ചുള്ള വീഡിയോസ് ഇനി ഉണ്ടാക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ ബൈ.